ആ ഇഷ്ടം ഇപ്പൊ ഇല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂം ഇൻ ഔട്ട് ട്രാൻസിഷൻ പ്ലസ് അതിൻ്റെ കൂടെ ഒരു ലീനിയർ സ്ട്രൈക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രകാശം പറക്കട്ടെ എന്ന മൂവിയിൽ ഒരു ലവ് വേർഡ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സി സിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സീൻ പാക്സ് അതേപോലെ തന്നെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാൻ എഡിറ്റ് ചെയ്ത ഞാൻ പ്രോജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഡയലോഗ് ഫസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ പോലെ തന്നെ ഞാൻ ക്ലിപ്സുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30 സെക്കൻഡിൻ്റെ അടുത്തുള്ള വീഡിയോ ആണ്. ലാസ്റ്റ് ഞാൻ എൻ്റെ വാട്ടർമാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം. ബാക്കിയുള്ളതിലൊക്കെ ഞാൻ ക്ലിപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ലിറിക്സിനനുസരിച്ച് ഞാൻ ക്ലിപ്സിൻ്റെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ബീറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്ലിപ്സുകളെല്ലാം ആഡ് ചെയ്യുക. ആദ്യം ഡയലോഗ് ആഡ് ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ ക്ലിപ്സുകളായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസിഷൻ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ഇത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ കോപ്പി ചെയ്ത് മറ്റുള്ള ക്ലിപ്സിലെല്ലാം പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. ആദ്യം എഫക്ട്സിൽ പോയിട്ട് ഓക്സിലേറ്റ് എഫക്റ്റ് ആഡ് ചെയ്യാം. ഓക്സിലേറ്റ് എഫക്റ്റ് സെർച്ച് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുത്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൽ ആംഗിൾ ഫസ്റ്റ് തന്നെ 45 ഉള്ളത് 180 ഡിഗ്രി ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഇനി താഴത്തോട്ട് വരിക. ഫ്രീക്വൻസിയിൽ നമ്മൾ 2 കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി വയ്ക്കുക. ഞാനിപ്പോൾ ഏകദേശം 7.30 അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ കുറച്ച് വയ്ക്കും. 2 250 ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുക, 2.50. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുക. സെൻറ്ററിൽ വെച്ചിട്ട് ഗ്രാഫ് സെലക്ട് ചെയ്യുക. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന രൂപത്തിലുള്ളൊരു ഗ്രാഫ് ഇതിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആ ഗ്രാഫ് കോപ്പി കൊടുക്കുക. കോപ്പി നെക്സ്റ്റ് ക്ലിപ്സിൽ നെക്സ്റ്റ് എഫക്റ്റിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക. താഴെ മാഗ്നിറ്റ്യൂഡിൽ സെയിം പൊസിഷനിൽ സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിം കൊടുക്കുക, മിഡിലിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 150 എബോ കൊടുക്കുക. ഒരു ഞാനിപ്പോൾ ഒരു 160 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഫുള്ള് കുറച്ച് വയ്ക്കുക, ഒരു 1 കൊടുക്കുക. ഓക്കെ, അതോടുകൂടി അത് സെറ്റായി. ഇനി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യുക. എഫക്റ്റിൽ പോയിട്ട് പൾസ് സൈസ് എഫക്റ്റ് ആഡ് ചെയ്യുക. ഓപ്പൺ ചെയ്യുക, ഫ്രീക്വൻസി കുറച്ച് വയ്ക്കുക, 0.10 കൊടുക്കുക. ഷ്രിങ്കിൻ്റെ ചേഞ്ചസ് ഒന്നുമില്ല. ഗ്രോ സെലക്ട് ചെയ്യുക. ഗ്രോയിൽ നമ്മൾ 3 കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം, സെൻട്രലിൽ ഒരു കീ ഫ്രെയിം, അതുപോലെ തന്നെ എൻഡിലൊരു കീ ഫ്രെയിം. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിൽ വന്നിട്ട് ഫുള്ള് കൂട്ടി വയ്ക്കുക, 2 കൊടുക്കുക. മിഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ സെയിം തന്നെ, 1.10 തന്നെ. വീണ്ടും ലാസ്റ്റ് കീ ഫ്രെയിമിൽ വരെ വീണ്ടും കൂട്ടി വയ്ക്കുക. ഇങ്ങനെ 3 കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു വേറെ ഗ്രാഫ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു ഗ്രാഫ് സെലക്ട് ചെയ്യുക. 2 ഫസ്റ്റ് സെൻറ്ററിലും കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന പോലത്തുള്ളൊരു ഗ്രാഫ്, ഇത് രണ്ട് മുകളിൽ രണ്ടും
ടച്ച് ചെയ്യുന്ന രൂപത്തിലുള്ളൊരു ഗ്രാഫാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അത് കോപ്പി കൊടുക്കുക. ഇനി മിഡിലും എൻഡിലും കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് റൊട്ടേറ്റ് ഓപ്ഷനിലുണ്ടോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഇനി നമ്മൾ എഫക്റ്റിൽ വീണ്ടും പോയിട്ട് പൾസ് സൈസ് എഫക്റ്റ് കോപ്പി കൊടുക്കുക. കോപ്പി എഫക്ട്സ് കൊടുക്കുക, എന്നിട്ട് 4 തവണ ഇത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ 5 പൾസൈസ് ഉണ്ടാവും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 4 പ്രാവശ്യം പേസ്റ്റ് ചെയ്യുക. 1, 2, 3, 4. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ട്രാൻസ് സൂമിൻ ഔട്ട് ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു എഫക്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം, ലീനിയർ സ്ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മുമ്പ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി കാണിക്കുകയാണ്. ആഡ് എഫക്റ്റിൽ പോയിട്ട് ലീനിയർ സ്ട്രിക്സ് എഫക്റ്റ് ആഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, സ്ട്രെങ്ത് സെലക്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക, മിഡിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 15 ഉള്ളത് ഒരു 5 ആയിട്ട് സെറ്റ് ചെയ്യുക. മിഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഓക്സിലേറ്റിൽ എഫക്റ്റ് ചെയ്ത ഓക്സിലേറ്റ് എഫക്റ്റിലെ ഫ്രീക്വൻസിയിൽ ആഡ് ചെയ്ത ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് കോപ്പി കർവ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ ലീനിയർ സ്ട്രൈക്കിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ലീനിയർ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക, സ്ട്രെങ്ത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഗ്രാഫ് സെലക്ട് ചെയ്യുക സെൻറ്ററിൽ. എന്നിട്ട് ഇവിടെ പേസ്റ്റ് കർവ് കൊടുക്കുക. അപ്പോൾ ആ കർവ് ഇതിലോട്ടും ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ലീനിയർ സ്ട്രൈക്ക് എഫക്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി എഫക്ട്സ് കൊടുത്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നമ്മളത് പേസ്റ്റ് ചെയ്യുക. ലീനിയർ സ്ട്രിക്സ് എഫക്റ്റ് നേരത്തെ പൾസ് സൈസ് ചെയ്ത മാതിരി 1, 2, 3, അങ്ങനെ 3 ലീനിയർ സ്ട്രിക്സ് നമ്മൾ ആഡ് ചെയ്തു. ഇനി ആ മൂന്നിലും ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്യുക. നമ്മൾ ആദ്യം പേസ്റ്റ് ചെയ്ത് ലീനിയർ സ്ട്രിക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ആംഗിൾ 0 ഉണ്ടാവുക, അത് 45 ആക്കുക. നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ലീനിയർ സ്ട്രിക്സിൻ്റെ വാല്യൂ 0 ആവും, രണ്ടാമത് വരുന്നത് 45. ഇനി മൂന്നാമത് വരുന്ന ലീനിയർ സ്ട്രിക് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ 90 ആക്കുക. 0, 45, 90. ഇനി നമ്മൾ ലാസ്റ്റത്തെ ലീനിയർ സ്ട്രിക് ഓപ്പൺ ചെയ്യണം. ലാസ്റ്റ് വരുന്ന ലീനിയർ സ്ട്രിക്സ് ഓപ്പൺ ചെയ്തിട്ട് ആംഗിൾ നമ്മൾ 135 ആയിട്ട് സെറ്റ് ചെയ്യുക. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ആദ്യത്തെ ലീനിയർ സ്ട്രിക്സ് 0, പിന്നീട് വരുന്നത് 45, പിന്നീട് വരുന്നത് 90, ലാസ്റ്റ് വരുന്നത് 135. അപ്പോൾ അതോടുകൂടി എല്ലാ എഫക്റ്റുകളും നമ്മൾ ആഡ് ചെയ്തു. ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ എഫക്റ്റ് കോപ്പി എഫക്ട്സ് കൊടുത്തിട്ട് മറ്റുള്ള ക്ലിപ്പുകളെല്ലാം നമ്മളത് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതിലോട്ടുള്ള സി സി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെലക്ട് ആ ലേയേഴ്സ് കൊടുക്കുക, സി സി സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ലാസ്റ്റിലെ ഇമേജിൽ ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് കോപ്പി സെവൻ ലേയേഴ്സ് ഉണ്ടാവും, അത് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരു അടിപൊളി എച്ച് ഡി സി സി നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ആ സി സി എല്ലാം റെക്റ്റാങ്കിൾ എല്ലാം സെലക്ട് ചെയ്തിട്ട് 7 റെക്റ്റാങ്കിൾ ഉണ്ടാവും, അത് 7 സെലക്ട് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് വരെ ഈ വീഡിയോ ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ മുകളിൽ എക്സ്പോർട്ട് ഐക്കൺ ഉപയോഗിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നമ്മൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഇസ് ഷിനോട്ട് സൈനിങ് ഓഫ്.